ഭീഷ്മ സുപ്രീം കോടതിയിൽ ഷാരോൺ കേസ് വിചാരണ തമിഴ്നാട്ടിലേക്ക് മാറ്റണമെന്ന് ആവശ്യം. സംഭവം നടന്നത് തമിഴ്നാട്ടിലായതിനാൽ വിചാരണയും അവിടെ നടത്തണമെന്നാണ് ഹർജിയിലെ ആവശ്യം. നാഗർകോവിലിലെ സെഷൻസ് കോടതിയിലേക്ക് മാറ്റണമെന്നാണ് ആവശ്യം. വല്ലാത്ത ഒരു തൊലിക്കെട്ടിയാണ്. ഭീഷ്മ ഒരു വ്യക്തിയെ, അതായത് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ കഷായത്തിൽ വിഷം കലക്കി കൊന്ന് അവസാനം പോലീസ് പൊക്കി ജയിലിനകത്ത് കുറേ നാൾ ഇട്ടിരുന്ന് പുറത്തിറങ്ങിയതിന് ശേഷവും ഒരു തരത്തിലുമുള്ള കുറ്റബോധമില്ലാത്ത ഒരു വല്ലാത്ത തരം സ്വഭാവത്തിനുടമയാണ് ഈ ഭീഷ്മ എന്ന് പറയുന്നത്. ഇതുപോലുള്ളവർക്കൊക്കെ എന്തിനീ കോടതി ജാമ്യം അനുവദിക്കുന്നു എന്നാണ് മനസ്സിലാവാത്തത്. ഒരു സ്ത്രീ ആയതുകൊണ്ടാണോ ഇത്രയൊക്കെ ഇളവുകൾ കിട്ടുന്നത്? മനസ്സിലാവുന്നില്ല സത്യത്തിൽ. പുരുഷനാണ് അതേസമയം ഇത് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ഇളവുകൾ ലഭിക്കുമായിരുന്നോ? എന്ത് തെറ്റാണ് ആ ചെറുപ്പക്കാരൻ ചെയ്തത്? ഈ ഇത്രയും ക്രൂരമായ ചിന്താഗതിയുള്ള ഈ ഭീഷ്മ എന്ന് പറയുന്ന വ്യക്തിയെ സ്നേഹിച്ചതോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഭീഷ്മയുടെ കൈകൊണ്ട് അയാൾ ഇല്ലാതായതാണോ ഷാരോൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചെയ്ത തെറ്റെന്ന് പറയുന്നത്? വളരെ കഷ്ടമാണ്. ആ ചെറുപ്പക്കാരന് നീതി എന്ന് പറയുന്നത് ലഭിക്കണമെങ്കിൽ ഈ ഭീഷ്മ എന്ന് പറയുന്ന ഈ ക്രൂരകൃത്യം ചെയ്ത ഈ വ്യക്തി ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അതല്ലാതെ ജാമ്യം നൽകി ഇനി അടുത്ത സുപ്രീം കോടതിയിലേക്ക് പോയി അവിടെ നിന്ന് ഇനി കേസ് മാറ്റിയിട്ട് ഇനി തമിഴ്നാട്ടിലോട്ട് ആക്കണമെന്നുള്ള അതും കൂടെ അനുവദിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നിയമം എന്താണ് ചെയ്യുന്നത്? കേരള സമൂഹത്തിൽ തന്നെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകം തന്നെയായിരുന്നു ഭീഷ്മ എന്ന് പറയുന്ന വ്യക്തി നടത്തിയത്. അത്രയ്ക്കും ക്രിമിനൽ മൈൻഡാണ് ഈ പറയുന്ന ഭീഷ്മയ്ക്കെന്ന് ആ ഒരു കൊലപാതകത്തോടു കൂടി മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഒരു കൂസലുമില്ലാതെ ഈ സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നത് തന്നെ ആപത്താണ്. ഒരു തെറ്റും ചെയ്യാത്ത ആ ചെറുപ്പക്കാരൻ്റെ കുടുംബത്തിന് അർഹിക്കുന്ന തരത്തിലുള്ള നീതി ലഭിക്കുക തന്നെയാണ് വേണ്ടത്. അതിനുറപ്പായിട്ടും ഭീഷ്മ എന്ന് പറയുന്ന കുറ്റവാളി ഉറപ്പായിട്ടും ശിക്ഷിക്കപ്പെടുക തന്നെയാണ് വേണ്ടത്.